സൈനിക ഉപകരണങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനുള്ള നീക്കവുമായി ഇന്ത്യയും റഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഗാസ യുക്രൈൻ സംഘർഷങ്ങളും ഉഭയകക്ഷി വ്യാപാരങ്ങളും നിക്ഷേപവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അദ്ദേഹം ചർച്ച നടത്തി. ചർച്ചയ്ക്കിടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തന്റെ ആശംസകളും റഷ്യയിലേക്കുള്ള ക്ഷണവും മോദിയെ അറിയിക്കണമെന്നാണ് പുടിൻ ജയശങ്കറുമായി നടത്തിയ ചർച്ചയ്ക്കിടെ പറഞ്ഞത്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 70-80 വർഷങ്ങളായി ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം സ്ഥിരതയോടെ തുടരുന്നുവെന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത്. ഇക്കൊല്ലം ഇത് 7-ാം തവണയാണ് ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ റഷ്യ സഹകരണം യുറേഷ്യൻ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നും ഇന്ത്യക്ക് ആവശ്യമായ സൈനിക ഉപകരണങ്ങൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കുന്നതായും ലാവ്റോവ് പറഞ്ഞു. ഇന്ത്യയും യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ജനുവരി 2-ാം പകുതിയോടെ പുനരാരംഭിക്കാനും ധാരണയായി. റഷ്യ, ബെലറൂസ്, അർമേനിയ, കസക്സ്ഥാൻ, കർഗിസ്ഥാൻ എന്നിവയാണ് യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനിലെ അംഗങ്ങൾ. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയത്തിൽ ഭാവിയിൽ ഊർജോൽപാദന യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഇന്ത്യയും റഷ്യയും ഒപ്പിട്ടു. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാൻഡുറോവുമായി ജയശങ്കർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഈ കരാറിൽ ധാരണയായത്. കഴിഞ്ഞ ദിവസമാണ് 5 ദിവസത്തെ റഷ്യൻ പര്യടനത്തിനായി ജയശങ്കർ റഷ്യയിലെത്തിയത്. എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആഗോള രാഷ്ട്രീയ തലത്തിൽ സ്ഥിരമായി നിലനിന്ന ഒരേയൊരു ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതാണെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ചൊവ്വാഴ്ച മോസ്കോയിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ പരാമർശം. ബഹിരാകാശം, ആണവോർജം എന്നീ മേഖലകളിൽ ഏതൊരു രാജ്യവും അവർക്ക് അത്രമേൽ വിശ്വാസമുള്ളവരുമായി മാത്രമേ സഹകരിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പലതരത്തിൽ നോക്കുകയാണെങ്കിലും അസാധാരണമാണ്. പ്രധാന രാജ്യങ്ങൾക്കിടയിലെ കഴിഞ്ഞ 70-80 വർഷത്തെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ അതിനെല്ലാം ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യയും ചൈനയും, റഷ്യയും അമേരിക്കയും, റഷ്യയും യൂറോപ്പും തുടങ്ങി വിവിധ രാജ്യങ്ങൾ തമ്മിൽ അടുക്കുകയും അകലുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയും റഷ്യയും മാത്രം ബന്ധം സ്ഥിരമായി നിലനിർത്തി മുന്നോട്ടു പോയി. സോവിയറ്റ് യൂണിയൻ റഷ്യൻ ഫെഡറേഷനായി ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. റഷ്യ രൂപാന്തരപ്പെട്ടു, ഇന്ത്യ വളർന്നു. പക്ഷെ ലോകരാഷ്ട്രീയത്തിൽ സ്ഥിരമായ ഒന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമാണ്. വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗുണനിലവാരം കൂടിയാണ് കാണിക്കുന്നതെന്നും ജയശങ്കർ പറഞ്ഞു.